നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ പോണ്ടിച്ചേരി വ്ളോഗാണ്. പോണ്ടിച്ചേരി സ്പന്ദനങ്ങൾ പാർട്ട് 5 ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. വരൂ, നമ്മൾക്ക് വീട്ടിലോട്ട് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മണക്കുല വിനായക ക്ഷേത്രത്തിന് മുന്നിലാണ്. പോണ്ടിച്ചേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനിലൊന്നാണ് ഇത്. ഇവിടുത്തെ ഹൈലൈറ്റ് ഈ ലക്ഷ്മി പറയുന്ന യാനയാണ്. പിന്നെ എന്താണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇത് ഫ്രഞ്ച് ഭരണകാലത്തിന് മുന്നേ ഉണ്ടായ ഒരു ക്ഷേത്രമാണ് ഈ മണക്കുല വിനായക ക്ഷേത്രം. വരും, നമ്മൾക്ക് അമ്പലത്തിലോട്ട് പോവാം. ഇപ്പോൾ കാണുന്നത് അമ്പലത്തിനുള്ളിലെ കാഴ്ചകളാണ്. ഇവിടെ നല്ല ഭംഗിയുള്ള തൂണുകളും അതുപോലെ തന്നെ ശില്പങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ പൂജ കഴിഞ്ഞ് കുറച്ച് സമയം ഇവിടെ റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് വീഡിയോ എടുക്കാമല്ലോ എന്ന് വെച്ച് വീഡിയോ എടുത്തതാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ, എന്താണ്, അരവിന്ദ സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. മണക്കുള ക്ഷേത്രത്തിൽ നിന്ന് ഒരു 2 മിനിറ്റ് പോലുമില്ല, നെക്സ്റ്റ് സ്ട്രീറ്റിൽ തന്നെയാണ് അരവിന്ദ സ്ട്രീറ്റുള്ളത്. നമ്മൾക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് അരവിന്ദ സ്ട്രീറ്റ്. ഇവിടെ അരവിന്ദ മഹർഷിയുടെ സമാധിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾക്ക് അരവിന്ദ മഹർഷിയുടെ സമാധി ഇരിക്കുന്നത്. നമ്മൾക്ക് അരവിന്ദ മഹർഷിയുടെ സമാധി കാണാനായിട്ട് നമുക്ക് പോവുകയാണെങ്കിൽ ഫോണോ അതുപോലെ തന്നെ ക്യാമറ ഒന്നും അലോഡല്ല. സോ ഇതിനകത്താണ് അരവിന്ദ മഹർഷിയുടെ സമാധി ഉള്ളത്. പുൽക്കകൾ കൊണ്ട് അലങ്കരിച്ച രൂപത്തിലാണ് നമ്മൾക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ചിൽഡ്രൻസിനെ അതുപോലെ തന്നെ കൊണ്ടൊന്നും പോകാൻ പറ്റില്ല, കാരണം ഭയങ്കര സൈലൻ്റായിട്ട് ആൾക്കാർ എന്താണ് ധ്യാനം ചെയ്യാനും മറ്റൊക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ അരവിന്ദ സ്ട്രീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ഫ്രഞ്ച് കാലത്തെ ഒരു ആർക്കിടെക്ചറാണ്, ഫ്രഞ്ച് അവകാരുടെ ഒരു ആർക്കിടെക്ചറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ട് സൈഡും ഒരേ ടൈപ്പിലുള്ള ബിൽഡിങ്സും അതുപോലെ തന്നെ ഒരു ഫോറിൻ ആർക്കിടെക്ചറും അതുപോലെ തന്നെ ഫോറിൻ ടച്ചാണ് നമ്മൾക്ക് ഒരു ഫീലിങ്സ്, നമ്മൾക്ക് ഫോറിൻ കൾച്ചറിൻ്റെ ഒരു ഫീലിംഗ് ആണ് നമ്മൾക്ക് ഈ അരവിന്ദ സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പോണ്ടിച്ചേരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ സ്ട്രീറ്റിലുള്ള ആൾക്കാർ മുഴുവൻ ഈ സ്ട്രീറ്റിൽ അതുപോലെ തന്നെ നമ്മൾ കാണാൻ പറ്റുന്ന ഒരു മറ്റൊരു കാഴ്ചയാണ് ഈ സൈക്കിൾ റിക്ഷ. സൈക്കിൾ റിക്ഷയിൽ നമുക്ക് വൈറ്റ് ടൗൺ ഫുള്ളായിട്ട് കാണിച്ചു തരാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ കൂടുതൽ പേരും സൈക്കിൾ ഉപയോഗിക്കുന്നവർ ഇവിടെ ഈ ഫ്രഞ്ച് കോളനിയിൽ കുറേ പേര് സൈക്കിൾ ഉപയോഗിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മൺപാത്രങ്ങളും അതുപോലെ തന്നെ കുറച്ച് കരകൗശല വസ്തുക്കളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എവിടെയെന്ന് വെച്ചാൽ, നമ്മൾ ഇനി ലഞ്ച് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. ലഞ്ച് കഴിക്കാൻ നമ്മുടെ പോണ്ടിച്ചേരിയിൽ വരുന്നവർക്ക് പറ്റിയ ഒരു പ്ലേസാണ് എൻ്റെ നാട്. എൻ്റെ നാട് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ, ബീച്ചിന് നിയർ ബൈ ആയിട്ടാണ് എൻ്റെ നാട് ഹോട്ടൽ ഉള്ളത്. നമ്മൾക്ക് നാടൻ നമ്മുടെ നാട്ടിൽ കിട്ടണം, അതുപോലുള്ള മട്ടേരി ചോറും അതുപോലെ തന്നെ കേരള ഫുഡ് അലൗഡായ പോണ്ടിച്ചേരിയിലെ ഒരേ ഒരു ഹോട്ടലാണ് എൻ്റെ നാട്. വരൂ, നമ്മൾക്ക് എൻ്റെ നാട്ടിലോട്ട് പോവാം.
അപ്പോൾ നമ്മൾ എൻ്റെ നാട് ഹോട്ടലിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. എൻ്റെ നാട് ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ അടിപൊളി പാലക്കാടൻ മട്ടരി ചോറ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾക്ക് കപ്പ ബിരിയാണി, കോഴിക്കോടൻ ബിരിയാണി, അതുപോലെ തന്നെ മീൻ മുളകിട്ടത്, അതുപോലെ മീനിൻ്റെ കറികളിൽ പലതരം കറികൾ നമുക്ക് ലഭ്യമാണ്. അതുപോലെ നമ്മൾക്ക് അതുപോലെ തന്നെ നമ്മൾക്ക് പഴംപൊരി സ്നാക്സ് ആണെങ്കിൽ പഴംപൊരി, എനിക്കിഷ്ടപ്പെട്ട പഴംപൊരി എടുത്തു പറയേണ്ട ഒരു പഴംപൊരിയാണ്. അതുപോലെ തന്നെ പിന്നെ എന്താണ് പോണ്ടിച്ചേരിയിലെ ഈ എൻ്റെ നാട് ഹോട്ടലിൽ പറയുന്നത്, നല്ലൊരു ഫുഡാണ്, ഹോംലി അറ്റ്മോസ്ഫിയറാണ്. ആരെങ്കിലും വന്ന് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബീച്ചിൻ്റെ അവിടുന്ന് റൂട്ട് മാപ്പിട്ട് 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഹോട്ടലിൽ പോകാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ഈ വ്ലോഗ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വെരി വെരി താങ്ക്സ്. പിന്നെ അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ലോഗുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ കൊച്ചു വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.